بسم الله الرحمن الرحيم إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اما بعد فان خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ഇസ്ലാമിന്റെ നിയമങ്ങളും കൽപ്പനകളും പാലിക്കുകയും വിരോധിച്ച കാര്യങ്ങൾ പാടെ ഉപേക്ഷിക്കുകയും ചെയ്ത് പവിത്രമായ ജീവിതം നയിക്കണം എന്ന് ആമുഖമായി എന്നോട് നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ളത് ആത്യന്തികമായ സമാധാനവും ആശ്വാസവുമാണ്. എന്നാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ പരാതിപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഒരു സമാധാനവുമില്ല, സ്വസ്ഥതയില്ല. പലപ്പോഴും നമ്മൾ അത്ഭുതപ്പെടും, ജീവിക്കാൻ എന്താണ് ഈ ദുനിയാവിൽ സൗകര്യപ്പെട്ട് കിട്ടേണ്ടത്? നല്ല വീടുണ്ട്, അത്യാവശ്യത്തിന് സമ്പാദ്യമുണ്ട്, നല്ല ബിസിനസ്സുണ്ട്, നല്ല വാഹനമുണ്ട്, നല്ല വിദ്യാഭ്യാസമുള്ള മക്കളുണ്ട്. എന്നിട്ടും രാത്രി ഉറക്കം കിട്ടാത്ത എത്രയോ ആൾക്കാർ നമ്മുടെ വീടുകളിലുണ്ട്. സമാധാനം നഷ്ടപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങൾ, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള പിണക്കങ്ങൾ, മക്കളുടെ അനുസരണക്കേട്, വാപ്പയുടെയും ഉമ്മയുടെയും ദുശാഠ്യങ്ങൾ, അങ്ങനെ പലതരത്തിലും ഉള്ള പ്രശ്നങ്ങൾ. അത് ചെറുത്, പിന്നെ അത് വലുതായി, അത് വളരെ വലുതായി, പരിഹരിക്കാൻ കഴിയാതെ അങ്ങനെ വർഷങ്ങളോളം ഒരുമിച്ച് ഒരു വീട്ടിൽ ഒരു മേൽക്കൂരയ്ക്ക് കീഴെ താമസിക്കുന്നവർ, ചിലപ്പോൾ ഒരു റൂമിൽ കിടക്കുന്നവർ, ആ ആളുകൾ തന്നെ പരസ്പരം മാനസികമായി അകന്ന് അസ്വസ്ഥമായി, ഒരു സമാധാനമില്ല, നിർഭയത്വമില്ല എന്ന് വേവലാതിപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യമുണ്ട്. അതിന് ഉദാഹരണങ്ങളൊന്നും വേണ്ട, നമ്മളെല്ലാവരും ഇതിൽ എവിടെങ്കിലും ഒന്ന് പങ്കായിരിക്കും. ഏതെങ്കിലും ഒരു വിഷമത്തിൽ ഒന്നുകിൽ സ്വസ്ഥത നഷ്ടപ്പെട്ട കൂട്ടത്തിൽ നമ്മളുണ്ടാവും, അല്ലെങ്കിൽ സ്വസ്ഥത നഷ്ടപ്പെടുത്തുന്നവരുടെ കൂട്ടത്തിൽ നമ്മളുണ്ടാവും. നമ്മൾ നന്നായി ആലോചിക്കേണ്ടതാണ്, ഒരു മുഅ്മിനായിട്ടും എന്തുകൊണ്ട് നമുക്കിങ്ങനെ സംഭവിക്കുന്നു. ഒന്നാമതായി മനസ്സിലാക്കേണ്ടത്, ജീവിതത്തിൻ്റെ അടിസ്ഥാന ലക്ഷ്യം മരണാനന്തരമാണ് എന്ന തിരിച്ചറിവ് നഷ്ടപ്പെട്ടു പോകുന്നതാണ് ഒന്നാമത്തെ കാരണം. യഥാർത്ഥ സമാധാനം മരണാനന്തര ജീവിതത്തിലാണ്. ഇവിടെ ഒരു സൃഷ്ടിക്ക് എന്തെല്ലാം ഉണ്ടാകണമെന്നത് അള്ളാഹു നേരത്തെ എഴുതിക്കഴിഞ്ഞു. ഖലഖല്ലാഹുൽ ഖലായിഖ വഖദ്ദറൽ മഖാദീറ ഖബ്ല 50 അൽഫ് സന. എല്ലാ സൃഷ്ടികളെയും അള്ളാഹു സൃഷ്ടിച്ചു 50,000 കൊല്ലം മുമ്പ് തന്നെ അള്ളാഹു കണക്കുകൾ വെച്ചു. അപ്പൊ അള്ളാഹു നേരത്തെ കണക്ക് വെച്ച അവന്റെ വിധിപ്രകാരമാണ് ജീവിതത്തിലെ നമ്മുടെ അനുഭവങ്ങളെല്ലാം, സന്തോഷമാണെങ്കിലും ശരി, സങ്കടമാണെങ്കിലും ശരി, ലാഭമാണെങ്കിലും നഷ്ടമാണെങ്കിലും, സ്വസ്ഥതയാണെങ്കിലും അസ്വസ്ഥതയാണെങ്കിലും അള്ളാഹുവിന്റെ തീരുമാനം വന്നു കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ദുനിയാവിലുള്ള വിഷയങ്ങളിൽ വേവലാതിപ്പെടുന്നതിന് മുമ്പ് എന്റെ പരലോകം എന്തായിരിക്കുമെന്ന് ചിന്തിക്കുക എന്നത് ഒന്നാമത്തെ വിഷയമാണ്. അതായത് തൗഹീദ് വേണം, അള്ളാഹുവിന് ഇഷ്ടമുള്ള ജീവിതം വേണം, കൃത്യമായ ഇബാദത്തുകൾ വേണം, അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് ഹറാമുകൾ ഒഴിവാക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ സാധിച്ചാൽ തന്നെ നമ്മൾ പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ ദുനിയാവിലും അള്ളാഹു സമാധാനം നൽകും എന്നുള്ളതാണ്. പരലോകത്തെത്തിയാൽ എന്താ?
നിർഭയരായി സമാധാനത്തോടെ നിങ്ങൾ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുക എന്ന് പറയും. അപ്പൊ സമാധാനത്തോടെ അമ്നോടുകൂടിയാണ് നമ്മൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നത്. സൂറത്തുൽ ഹിജ്റിലെ 46-ാമത്തെ ആയത്ത്. മറ്റൊരിടത്ത് വഹും ഫിൽ ഖുർഫാതി ആമിനൂൻ, സ്വർഗത്തിലെ മണിമേടകളിൽ അവർ നിർഭയരായിരിക്കും. സ്വർഗത്തിൽ ഒരു പേടിയില്ല, ഒരസ്വസ്ഥതയില്ല, ഒരങ്കലാപ്പുമില്ല. ആശ്വാസത്തോടെ, സന്തോഷത്തോടെ, നിർഭയത്വത്തോടെ സ്വർഗത്തിലെ മണിമേടകളിലായിരിക്കും അവർ. ഇന്നൽ മുത്തഖീന ഫീ മഖാമിൻ അമീൻ, തഖ്വയുള്ളവർ നിർഭയമായ സ്ഥാനങ്ങളിലും സങ്കേതങ്ങളിലുമായിരിക്കുമെന്ന് സൂറത്തു ദുഹാനിൽ നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയ ഏറ്റവും വലിയ നിഅമത്ത് ദീനുൽ ഇസ്ലാമാണ്. ഈ ദീനുൽ ഇസ്ലാമിനൊപ്പം അത് കഴിഞ്ഞാൽ മുസ്ലിമാകാൻ കഴിഞ്ഞു എന്നതിനപ്പുറത്ത് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ നിഅമത്ത് മനസ്സമാധാനവും സ്വസ്ഥതയുമാണ്. മുഅ്മിനുകൾക്ക് മാത്രമേ സ്വസ്ഥതയുള്ളൂ. മറ്റത് ചെറിയ ചെറിയ സാമ്പത്തിക പ്രശ്നങ്ങൾ വരുമ്പോഴേക്കും ജീവിതം മടുത്തു, ആത്മഹത്യ ചെയ്യാൻ മടിയില്ല. ആത്മഹത്യ ചെയ്യുക മാത്രമല്ലെന്ന്, ഭാര്യയെ കൊല്ലുക, മക്കളെ കൊല്ലുക, എന്നിട്ട് ആത്മഹത്യ ചെയ്യുക, ഇതിനൊക്കെ മടിയില്ലാത്ത അവസ്ഥ ഇസ്ലാം അല്ലാത്തടത്താണ് നാം കണ്ടുവന്നത്. എന്നാൽ മുസ്ലിങ്ങളിലും ഈ അവസ്ഥ കടന്നു വരുന്നതാണ് ഇപ്പോഴത്തെ കാഴ്ച. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട നിഅമത്തുകളിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് നിർഭയത്വം നൽകിയതിനെ സംബന്ധിച്ച് എടുത്തു പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ചും ദുനിയാവിലെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങളായ അന്നപാനീയങ്ങൾ, ഭക്ഷണവും പാനീയവും, അതേപോലെ ശരീരത്തിനുള്ള ആരോഗ്യം, ഇത് രണ്ടും അള്ളാഹു നമുക്ക് നൽകിയ നിഅമത്താണ്. ഫലിയഅബുദു റബ്ബ ഹാദൽ ബൈത്ത്, ഈ ഭവനത്തിന്റെ റബ്ബിനെ, കഅബാലയത്തിന്റെ റബ്ബിനെ അവർ ആരാധിച്ചു കൊള്ളട്ടെ. എന്താണ് ആ റബ്ബിന്റെ യോഗ്യതകൾ? അള്ളാഹുവെ മാത്രമേ ആരാധിക്കാവൂ എന്നുള്ളതിന് പല യോഗ്യതകളും ഖുർആൻ പല സ്ഥലങ്ങളിലായി എണ്ണി പറഞ്ഞിട്ടുണ്ട്. അതിലിവിടെ നമുക്ക് പരിചയമുള്ള സൂറത്തു ഖുറൈശിൽ അള്ളാഹു പറയുന്നത് അല്ലദീ അത്വാമഹും മിൻ വിശപ്പിൽ നിന്ന് അവർക്ക് ഭക്ഷണം നൽകി, വആമനഹും മിൻ ഖൗഫ് ഭയത്തിൽ നിന്ന് അവർക്ക് നിർഭയത്വം നൽകി, സമാധാനം നൽകി, ആശ്വാസം നൽകി എന്നുള്ളത് അള്ളാഹുവെ മാത്രം ആരാധിക്കാനുള്ള ഒരു തെളിവായിട്ട് ഖുർആൻ എടുത്തു പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഇബാദത്തുകളെല്ലാം സന്തോഷപ്രദമാകുന്നത്, നമുക്ക് ഉന്മേഷത്തോടുകൂടി നമുക്ക് ഇബാദത്തുകൾ ചെയ്യാൻ സാധിക്കുന്നത് നിർഭയത്വമുണ്ടാകുമ്പോഴാണ്. കാരണം ഒരു കാര്യം നാം മനസ്സിലാക്കണം, ലാ ഈമാന ലിമൻ ലാ അമാനത്ത ലഹു, വിശ്വാസ്യത വെച്ചു പുലർത്താത്തവന് വിശ്വാസമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചു. അപ്പോൾ നാം വിശ്വസ്തരായിരിക്കണം. സൃഷ്ടികളോട് വിശ്വസ്തരായിരിക്കുക എന്നുള്ളത് നമ്മുടെ ഈമാൻ നിലനിർത്തുന്നതിന്റെ ഭാഗമാണ്. ആദ്യം നമുക്ക് നാം വിശ്വാസം പുലർത്തേണ്ടത് അള്ളാഹും റസൂലും കഴിഞ്ഞാൽ, അള്ളാഹുവിന്റെ ദീന് കഴിഞ്ഞാൽ, പിന്നീട് നാം വിശ്വാസം പുലർത്തേണ്ടത് നമ്മുടെ മാതാവിനോടും പിതാവിനോടുമാണ്. പിന്നീട് നമ്മുടെ മക്കളോടും ഭാര്യമാരോടുമാണ്. അത് കഴിഞ്ഞാൽ സഹോദരങ്ങളോടും നാട്ടുകാരോടുമാണ്. എല്ലാവരോടും വിശ്വസ്തതയുള്ളവരായിരിക്കുക എന്ന ഒരു ശീലം നമുക്ക് നിലനിർത്താൻ കഴിയുമെങ്കിൽ, ആ ഒരു ഉത്തമ ഗുണം നിലനിർത്താൻ കഴിയുമെങ്കിൽ, പിന്നെ നമുക്ക് അസ്വസ്ഥത ഉണ്ടാവില്ല. നമ്മൾ വിശ്വസ്തരല്ലാത്തത് കൊണ്ടാണ് നമുക്ക് അസ്വസ്ഥത അതിൻ്റെ അനന്തരഫലമായി കടന്നു വരുന്നത് എന്ന് കാണാൻ കഴിയും. നിർഭയത്വത്തിന്റെ ഉദാഹരണങ്ങൾ ഒരുപാട് ഖുർആൻ പറയുന്നുണ്ട്. ഖുർആൻ ഒരു പ്രാർത്ഥന കാണാം, ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയാണ്. റബ്ബിജാൽ ഹാദാ ബലദൻ ആമിന, എന്റെ റബ്ബെ ഈ നാടിനെ നീ നിർഭയത്വമുള്ള ഒരു നാടാക്കി മാറ്റണമേ. വർസുഖ് അഹ്ലഹു മിന സമറാത്ത്, ഈ നാട്ടുകാർക്ക് നീ കനികൾ നൽകണമേ. ഏത് മരുഭൂമിയായിരുന്ന ഒരു നാട്, അവിടെ നീ കനികൾ നൽകണമേ എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാം പ്രാർത്ഥിക്കുന്നു. ആദ്യം പ്രാർത്ഥിച്ചത് നിർഭയത്വം നൽകണമേ എന്നാണ്. വൈദ ജഅൽനൽ ബൈത മസാബത്തൽ ലിന്നാസി വ അംന, അങ്ങനെ കഅബാലയത്തെ ജനങ്ങൾ മടങ്ങിച്ചെല്ലാനും അവർക്ക് താവളമായും അവർക്ക് നിർഭയത്വത്തിന്റെ സങ്കേതമായും നാം മാറ്റിയ സന്ദർഭം എന്ന് അള്ളാഹു അതിനെ എടുത്തു പറഞ്ഞു. ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ലതദ്ഖുലുന്നൽ മസ്ജിദൽ ഹറാമ ഇൻഷാ അല്ലാഹു ആമിനീൻ, നിങ്ങൾ മസ്ജിദുൽ ഹറാമിൽ ഇൻഷാ അല്ലാ നിർഭയരായി കടന്നു ചെല്ലുക തന്നെ ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സ്വഹാബത്തിനോട് സന്തോഷം അറിയിക്കുന്നുണ്ട്. എപ്പോ? അവരെ മക്കയിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കാതെ ഹുദൈബിയയിൽ വെച്ച് മുശരിക്കുകൾ സ്വഹാബികളെ തടഞ്ഞു വെച്ച ആ ഘട്ടത്തിൽ നിർഭയരായി നിങ്ങൾക്ക് മക്കയിലേക്ക് പ്രവേശിക്കാൻ കഴിയും. അടുത്ത വർഷം തന്നെ അവർ നിർഭയരായി പ്രവേശിച്ചു. മുഹല്ലിഖീന റുഊസക്കും, ഉംറ നിർവഹിച്ച് നിങ്ങൾ തലമുണ്ഡനം ചെയ്ത്, വമുഖസ്സരീൻ, അല്ലെങ്കിൽ നിങ്ങൾ തല മുടി വെട്ടി ചെറുതാക്കി, ലാ തഖാഫൂൻ, നിങ്ങൾ യാതൊരു ഭയപ്പാടുമില്ലാതെ നിങ്ങൾ മക്കയിലേക്ക് കടന്നു ചെല്ലുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സ്വഹാബികൾക്ക് സന്തോഷം അറിയിക്കുന്നു. ഇത് ഇബ്രാഹിം നബി നേരത്തെ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയുടെ പൊരുളാണ്. ഇന്നും മക്കാ രാജ്യത്തെ അള്ളാഹു സവിശേഷമായ നിർഭയത്വത്തിന്റെ കേന്ദ്രമാക്കി മാറ്റിയിട്ടുണ്ട്. ഖുർആനിൽ പലയിടത്തും ഇങ്ങനെ നാടുകൾ നിർഭയമാക്കിയതിനെ അള്ളാഹുവിന്റെ അനുഗ്രഹമായി എടുത്തു പറഞ്ഞിട്ടുണ്ട്. സൂറത്ത് യൂസുഫിൽ യാക്കൂബ് അലൈഹിസ്സലാം തന്റെ മക്കളോട് പറയുന്നുണ്ട്, ഉദുഹുലു മിസ്റ ഇൻഷാ അല്ലാഹു ആമിനീൻ, നിങ്ങൾ ഫിലസ്തീനിൽ നിന്ന് ഈജിപ്തിലേക്ക് പോവുക,
വറുതിയുടെ നാളുകളിൽ ഈജിപ്തിൽ അവിടെ ധാന്യങ്ങൾ ശേഖരിക്കപ്പെട്ടതുണ്ട്. അത് വാങ്ങാൻ വേണ്ടി അയൽ നാട്ടുകാരൊക്കെ പോകുന്ന കൂട്ടത്തിൽ യൂസുഫ് അലൈഹിസ്സലാമാണ് ഈജിപ്തിൽ ധാന്യം വിതരണം ചെയ്യേണ്ട ചുമതലയുള്ള ഉത്തരവാദിത്തമുള്ള പ്രധാനപ്പെട്ട വ്യക്തിത്വം. അവിടേക്കാണ് യൂസുഫ് അലൈഹിസ്സലാമിന്റെ സഹോദരങ്ങളെ പിതാവ് പറഞ്ഞയക്കുന്നത്, ഈജിപ്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഉദുഹുലു മിസ്ര ഇൻഷാ അല്ലാഹു ആമിനീൻ, നിർഭയരായി നിങ്ങൾ ഈജിപ്തിലേക്ക് കടന്നുകൊള്ളുക. അപ്പൊ അല്ലാഹുവിൽ നിന്ന് നിർഭയത്വമുണ്ട്, ആശ്വാസമുണ്ട്, ആ നിലക്ക് നിങ്ങൾക്ക് ആ നാട്ടിലേക്ക് കടക്കാം. അതേപോലെ മറ്റൊരിടത്ത് സൂറത്തു സബയിൽ സബകാർക്ക് അല്ലാഹു നൽകിയ നിയമത്തിനെ കുറിച്ച് പറയുന്നിടത്ത് സീറു ഫിഹാ ലയാലിയ വ അയ്യാമൻ ആമിനീൻ, നിങ്ങൾ സബയിലൂടെ രാവുകളിലും പകലുകളിലും നിർഭയരായി നിങ്ങൾ യാത്ര ചെയ്തുകൊള്ളുക എന്ന് സബവാസികളോട് അല്ലാഹുവിന്റെ അരികിൽ നിന്നുള്ള ആ അനുഗ്രഹത്തെ സുലൈമാൻ അലൈഹിസ്സലാം അറിയിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഒരു നാട്ടിൽ സ്വസ്ഥതയുണ്ടാവുക, നിർഭയത്വം ഉണ്ടാവുക, ആശങ്കയും അസ്വസ്ഥതയും ഇല്ലാതെ ജീവിക്കാൻ കഴിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ചുരുങ്ങിയ വാക്യത്തിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നാം ആഗ്രഹിക്കുന്ന ആശ്വാസത്തെ കുറിച്ച് സംസാരിക്കുകയുണ്ടായി. സലമത്ത് ബിൻ ഉബൈദില്ലാ റളിയല്ലാഹു അൻഹു അൻസാരിയായ അദ്ദേഹം അദ്ദേഹത്തിന്റെ പിതാവിൽ നിന്ന് നിവേദനം ചെയ്യുന്നു, അനി നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഖാല, നബി പറഞ്ഞു, എന്താണ് ഉബൈദുല്ലാഹ് ഇബ്നു മെഹ്സൻ തന്റെ മകനോട് നബി പറഞ്ഞതായി പറഞ്ഞ വാക്യം, മൻ അസ്ബഹ ആമിനൻ ഫീ സിർബി മുആഫൻ ഫീ ജസദി ഇന്ദഹു ത്വആമു യൗമി ഫകഅന്നമാ ഹീസത് ലഹു ദുനിയ. ഇതാണ് ദുനിയാവിലുള്ള സ്വസ്ഥത എന്ന് പറഞ്ഞാൽ, ഒരാൾ നേരം പുലർന്നു അവൻ കടന്നു ചെന്ന സ്ഥലത്ത് അവൻ നിർഭയനാണ്. നമ്മുടെ നാട്ടിൽ നാം നേരം വെളുത്തെഴുന്നേറ്റപ്പോൾ പേടിയില്ലാതെ ശത്രുരാജ്യത്തിന്റെ ഏതെങ്കിലും നിലക്കുള്ള ആയുധങ്ങളെയും ബോംബ് വർഷത്തെയും ഭയപ്പെടാതെ നമുക്ക് നമ്മുടെ രാജ്യത്ത് ഉണർന്നെഴുന്നേൽക്കാൻ സാധിക്കുമെങ്കിൽ, ചില രാജ്യത്ത് നിർഭയത്വത്തോടുകൂടി ഉണർന്നെഴുന്നേൽക്കാൻ സാധിക്കുന്നില്ല, ശത്രുവിന്റെ ആയുധങ്ങളെയും ബോംബ് വർഷത്തെയും അവർ ഭയപ്പെടേണ്ടതായിട്ടുണ്ട്. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നു, നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങളുടെ താവളത്തിൽ നിങ്ങൾക്ക് നിർഭയരായി നേരം പുലരുമെങ്കിൽ മുആഫൻ ഫീ ജസദി, നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾക്ക് സൗഖ്യം ആഫിയത്തിന് ആരോഗ്യത്തിന് ലഭിക്കുമെങ്കിൽ ഇന്ദഹു ത്വആമു യൗമി, അന്നത്തെ ദിവസം കഴിക്കാനുള്ള ഭക്ഷണം നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഫകഅന്നമാ ഹീസത് ലഹു ദുനിയ, ദുനിയാവ് മുഴുവൻ സ്വന്തമാക്കിയവനെ പോലെയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ നിർഭയമായി നമ്മുടെ നാട്ടിൽ നമുക്ക് എഴുന്നേൽക്കാൻ കഴിയണം, അന്ന് കഴിക്കാനുള്ള ഭക്ഷണം നമുക്കുണ്ടാകണം. അല്ലാതെ ഒരുപാട് വലിയ കോടികൾ സ്വന്തമാക്കേണ്ടതില്ല, വലിയ വലിയ കെട്ടിടങ്ങളും വലിയ വലിയ ബിസിനസ്സുകളും നമ്മുടെ കൂടെ ഉണ്ടാകണം എന്നില്ല. നമുക്ക് ഇന്നത്തെ ദിവസം സ്വസ്ഥമായി കഴിച്ചു കൂട്ടാൻ കഴിയുമെങ്കിൽ ദുനിയാവ് മുഴുവൻ സ്വായത്തമാക്കിയവനെ പോലെയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത് ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ അദബുൽ മുഫ്രദിൽ സ്വഹീഹായി ഉദ്ധരിച്ചത് കാണാൻ കഴിയും. ഇനി എങ്ങനെയാണ് അള്ളാഹു ദുനിയാവിലും ആഖിറത്തിലും ഒരാൾക്ക് നിർഭയത്വം വാഗ്ദാനം ചെയ്യുന്നത്? ആദ്യം സ്വർഗത്തിൽ നിർഭയരായി പ്രവേശിക്കുന്നതിനെ കുറിച്ച് സൂചിപ്പിച്ചു. മക്കാ രാജ്യത്തും ഈജിപ്തിലും സബയിലും നിർഭയത്വം നൽകിയ അനുഗ്രഹം ഖുർആൻ എടുത്തു പറഞ്ഞതിനെ സംബന്ധിച്ച് ഞാൻ സൂചിപ്പിച്ചു. ഓരോ വ്യക്തിക്കും ഒരു ദിവസം നിർഭയമായി ഉണർന്നെഴുന്നേൽക്കാൻ കഴിയുന്നു എന്നുള്ളത് അള്ളാഹുവിന്റെ അരികിൽ നിന്ന് ദുനിയാവ് മുഴുവൻ നേടിയതിന് തുല്യമായ നിഅമത്താണ് എന്ന് സൂചിപ്പിച്ചു. ഇത് നേടണമെങ്കിൽ ആദ്യം വേണ്ടത് ദീനാണ്. നമുക്ക് നഷ്ടപ്പെട്ടത് ദീനാണ്. എല്ലാവരും തിരക്കിലാണ്, പരക്കം പാച്ചിലാണ്, ഒരു സമയമൊഴിവില്ല. ഒന്ന് വെള്ളിയാഴ്ച സമയം ജുമുഅക്ക് പോലും ഒന്ന് കൃത്യമായി വരാൻ നമുക്ക് സമയം കിട്ടുന്നില്ല. ഏതെങ്കിലും ഒരു ദിവസമല്ല, പതിവായി ജുമുഅ എന്നൊക്കെ പറയുന്ന ഒരു ഏർപ്പാടായി സലാം വീട്ടാൻ നേരത്ത് കയറി വരും. ജുമുഅയുടെ കാര്യത്തിൽ ശ്രദ്ധിക്കാത്തവർ പിന്നെങ്ങനെ ജമാഅത്തുകളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കും? ജമാഅത്തുകളുടെ കാര്യം ശ്രദ്ധിക്കാത്തവർ എങ്ങനെ റവാത്തിബുകളും മറ്റു സുന്നത്തുകളും ശ്രദ്ധിക്കും? അങ്ങനെ ഇബാദത്തുകളിലൊക്കെ അശ്രദ്ധമായ തിരക്ക്, എവിടേക്കാണ് നമ്മുടെ ഈ തിരക്ക്? ഒഴിവില്ലാത്തവർ, നമുക്ക് സമയമില്ല, എല്ലായ്പ്പോഴും തിരക്കാണ്. തിരക്ക് കൂട്ടുന്നത് വിഷയങ്ങൾ പരിശോധിച്ചാൽ, ഒരു ദിവസം ഞാൻ ഏതെല്ലാം കാര്യങ്ങളിൽ ബിസിയായിരിക്കുന്നു, ഞാൻ തിരക്കിലായിരിക്കുന്നു എന്ന് പരിശോധിച്ചാൽ, അതൊന്ന് എണ്ണിവെച്ചാൽ അതിൽ 60% മീതയും വലിച്ചെറിയാവുന്ന ചപ്പുചവറുകളായിരിക്കും. കേവലം ആസ്വാദനങ്ങൾ, കേവലം സന്തോഷങ്ങൾ, നിസ്സാരമായ ആനന്ദങ്ങൾ, നിസ്സാരമായ അനുഭൂതികൾ, ഇതിനു വേണ്ടി മാത്രം ജീവിതത്തിന്റെ വലിയൊരു ഭാഗത്ത് തിരക്കായി നടക്കുകയാണ് നമ്മൾ. അതോടൊപ്പം അടുത്തത് പിന്നെ ഭക്ഷണം കഴിക്കണം, ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാനും ഇത്രയൊക്കെ തിരക്ക് നമ്മൾ കാണിക്കേണ്ടതുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ ഉപജീവനം നിലനിർത്താൻ വേണ്ടിയുള്ള തിരക്കാണോ? സമയമില്ല, ആർക്കും സമയമില്ല, മനസ്സിലായില്ലേ? വീട്ടിൽ അടുത്തിരിക്കുന്നവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ നേരം, എല്ലാവരും അവനെ ഫോണിലാണ്. ഫോണിൽ എന്താ കാര്യം?
അതിനെത്രത്തോളം പ്രയോജനമുള്ള സംഗതിയാണ്, അതിന്റെ ഗൗരവം എന്താണ്? ശരിയാണ്, ഗൗരവമുള്ള വിഷയങ്ങളുണ്ട്, ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്, ഗൗരവമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. പക്ഷേ തിരക്ക് മുഴുവൻ ഒരു ഉപകാരവുമില്ലാത്ത ചപ്പുചവറുകളിലും നിസ്സാരമായ ആസ്വാദനങ്ങളിലും സമയം തിരക്ക് കൂട്ടുന്ന ആളുകൾ, അവർക്ക് പിന്നെ അള്ളാഹുവിൽ നിന്ന് നിർഭയത്വം പ്രതീക്ഷിക്കുന്നതിൽ എന്താണ് പ്രസക്തി? നമുക്ക് അള്ളാഹുവാണ് നിർഭയത്വം തരേണ്ടത്. നമ്മൾ അധ്വാനിച്ച് പടവെട്ടിയാൽ നമുക്കിവിടെ ആശ്വാസവും നിർഭയത്വവും ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്നുള്ളത് വെറുതെ വിചാരിക്കുകയാണ്. നമുക്ക് നമ്മുടെ ഭാര്യമാരുടെ സ്വഭാവത്തിൽ നിന്ന് പോലും ആശ്വാസം നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല. പിന്നെ എന്താണ് നിങ്ങൾ പടവെട്ടി നേടിയെടുക്കാൻ പോകുന്നത്? എന്താണ് ഞാനും നിങ്ങളും സ്വന്തമാക്കാൻ പോകുന്നത്? നമുക്ക് നമ്മുടെ മാതാപിതാക്കളുടെ ഇടപാടുകളിലും സ്വഭാവങ്ങളിലും നമുക്ക് ആശ്വാസം കിട്ടാൻ സാധിക്കുന്നില്ല. നമ്മളെ കൊണ്ട് നമ്മുടെ മക്കൾക്കോ നമ്മുടെ മാതാപിതാക്കൾക്കോ സന്തോഷമോ ആശ്വാസമോ ഉണ്ട് എന്ന് വരുന്നില്ല. പിന്നെ എവിടെയാണ് ഈ പരക്കം പാച്ചല് കൊണ്ടും തിരക്ക് പിടിച്ച ഈ ജീവിത രീതി കൊണ്ടും നമുക്ക് സ്വസ്ഥതയും സമാധാനവും നേടിയെടുക്കാൻ കഴിയുക? നമുക്ക് സ്വസ്ഥതയുണ്ടാകും, നമുക്ക് സമാധാനമുണ്ടാകും. ഹലാലായത് മാത്രമേ എന്റെ ജീവിതത്തിൽ ഉണ്ടാകൂ എന്ന് തീരുമാനിക്കണം. എന്റെ സമ്പാദ്യം അത് ഹലാലായിരിക്കണം. ഹലാലല്ലാത്ത ലോട്ടറിയിലൂടെ ഞാൻ സമ്പാദിക്കുകയില്ല, കരിഞ്ചന്തയിലൂടെ ഞാൻ സമ്പാദിക്കുകയില്ല, കള്ളക്കച്ചവടത്തിലൂടെ ഞാൻ സമ്പാദിക്കുകയില്ല, അതേപോലെ തന്നെ അർഹതയില്ലാത്ത ഒന്നും സ്വന്തമാക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കുകയില്ല. അങ്ങനെ ഹലാലായ സമ്പാദ്യം എനിക്കുണ്ടാകണമെന്ന് തീരുമാനിക്കണമെങ്കിൽ ഞാൻ ദീനിനെ ഒന്നാം സ്ഥാനത്ത് കാണുന്നവനായിരിക്കണം. ദീനിനെ ഒന്നാം സ്ഥാനത്ത് കാണുകയാണെങ്കിൽ ദീനിന്റെ അടിസ്ഥാനമായ ലാ ഇലാഹ ഇല്ലല്ലാ തൗഹീദ് എന്നത് ഏറ്റവും ഗൗരവമുള്ള വിഷയമായിരിക്കണം. തൗഹീദ് എപ്പോഴാണ് ഗൗരവമുള്ളതാവുക എന്നറിയാമോ? ഞാൻ തൗഹീദ് ഉള്ളവനാണ് എന്ന് പറഞ്ഞാൽ പോരാ, തൗഹീദിനെ അതിന്റെ ഗൗരവത്തിലും വലുപ്പത്തിലും കാണുന്നു എന്ന് പറയാൻ കഴിയണം. ആരാണ് തൗഹീദിനെ ഗൗരവത്തോടെ കൂടെ കാണുന്നത് എന്നറിയാമോ? തൗഹീദിനെതിരായ ശിർക്ക്, അതായത് അള്ളാഹു അല്ലാത്തവർക്ക് ആരാധന നൽകപ്പെടുന്ന സാഹചര്യം, അള്ളാഹു അല്ലാത്തവർ പൂജിക്കപ്പെടുന്ന സാഹചര്യം, അള്ളാഹു അല്ലാത്തവരോട് ഇസ്തിഗാസ ചെയ്യുകയോ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുകയോ അള്ളാഹു അല്ലാത്തവരിൽ ഭരമേൽപ്പിക്കുകയോ സൃഷ്ടികൾക്ക് വേണ്ടി നേർച്ച നേരുക, സൃഷ്ടികൾക്ക് വേണ്ടി ബലിയർപ്പുക, ഇങ്ങനെയുള്ള അവസ്ഥകൾ നമ്മുടെ നാട്ടിൽ നടന്നാൽ അതിനെ ഗൗരവത്തോടെ ഏറ്റവും വലിയ കുറ്റമായും ഏറ്റവും വലിയ തിന്മയായും ഖുർആൻ വിശേഷിപ്പിച്ചതുപോലെ തന്നെ എന്റെ ഹൃദയത്തിലും കാണാൻ കഴിയണം. എന്നാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിന്റെ ദുനിയാവിന്റെ ആസ്വാദനം അത് ഉറപ്പുവരുത്താനുള്ള തിരക്കിനിടയിൽ ആസ്വാദനം കിട്ടുന്നില്ലെന്ന് മാത്രമല്ല, നമ്മുടെ ചുറ്റുപാടും കുടുംബങ്ങളിലും അയൽപ്പക്കങ്ങളിലും അർഹതയില്ലാത്തവർ ആരാധിക്കപ്പെടുകയും അർഹതയില്ലാത്തവർ വിളിച്ചു പ്രാർത്ഥിക്കപ്പെടുകയും അർഹതയില്ലാത്തവർ ഇസ്തിഗാസ ചെയ്യപ്പെടുകയും ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ അതിൽ വേദനയില്ല എന്നുള്ളതാണ്. അത് അവന്റെ വിശ്വാസം, അവൻ ചെയ്തു കൊള്ളട്ടെ. ഈ ഒരു നിലപാട് ഇവിടെ വന്നിട്ടുണ്ട്. ആർക്കും ആരുടെ വിശ്വാസവുമായി പോകാം? അങ്ങനെ ഒരു നിലപാട് ഒരു മുഅ്മിനെ എങ്ങനെ സ്വീകരിക്കാൻ പറ്റും? ഏറ്റവും ചുരുങ്ങിയത് ഞാൻ മുഅ്മിനായിട്ടുള്ള എന്റെ അയൽവാസി, സത്യവിശ്വസി മുസ്ലിങ്ങളായി നടക്കുന്ന എന്റെ കുടുംബക്കാരൻ, ഇവരെങ്കിലും അള്ളാഹുവെ മാത്രമേ ആരാധിക്കാവൂ, അള്ളാഹുവിന് മാത്രമേ നേർച്ച നേരാവൂ, അവർ ഉറുക്കുനൂലുകൾ ബന്ധിക്കാൻ പാടില്ല, അവർ കബറുകൾ ചെന്ന് സുജൂദ് ചെയ്യാൻ പാടില്ല, അവർ ജാറത്തിൽ ചെന്ന് ചന്ദനക്കുടമെടുക്കാൻ പാടില്ല, അവർ പെട്ടിവരവിലും ആനവരവിലും അത് ആസ്വദിക്കാൻ വേണ്ടി കുട്ടികളെയും ഉടുത്തൊരുക്കിയും കുളിച്ചു മാറ്റിയും അത് കാണാൻ വേണ്ടി ഈ ശിർക്കിന്റെ ഏർപ്പാടുകൾക്ക് വേണ്ടി സഹകരിക്കുന്നവരായി എന്റെ ബന്ധുക്കളും മുസ്ലിങ്ങളായ എന്റെ അയൽവാസികളുമെങ്കിലും ആ നിലവാരത്തിലേക്ക് പോകാൻ പാടില്ല എന്ന് ചിന്തിക്കാൻ നമുക്ക് കഴിയുന്നില്ല. കാരണം എന്താ? അതൊന്നും നമ്മുടെ അജണ്ടയല്ല. ഇവിടെ ശിർക്കില്ലാതെ തൗഹീദ് ഉണ്ടാവുക എന്നുള്ളത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയ നബിമാരുടെ കടമയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ തൗഹീദിൽ അങ്ങ് പോയിക്കൊള്ളാം. ഇങ്ങനെ നിസ്സാരമായി ശിർക്കിനെ നിസ്സാരമായി കാണുന്ന ഒരു അവസ്ഥയിൽ അള്ളാഹു എന്തിന് നമുക്ക് നിർഭയത്വം നൽകണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. നേരത്തെ നമ്മൾ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ ഒരു ചോദ്യം പഠിച്ചിട്ടുണ്ട്. എന്താണ്? وكيف اخاف ما اشركتم നിങ്ങൾ പങ്കുചേർക്കുന്നതിനെ ഞാൻ എങ്ങനെ പേടിക്കും? ولا تخافون انكم اشركتم بالله അല്ലാഹുവിൽ പങ്കുചേർക്കുന്നതിനെ നിങ്ങൾ ഒട്ടും ഭയപ്പെടുന്നില്ല. മുഹിദീ ശൈഖിനെ വിളിക്കുന്നതിൽ, ബദരീങ്ങളെ കാക്കണേ എന്ന് സഹായം തരുന്നതിൽ, മുഹമ്മദ് നബിയെ പാപം പൊറുക്കണേ എന്ന് പറയുന്നതിൽ നിങ്ങൾക്കൊരു ഭയപ്പാടുമില്ല എന്ന് ഈ കാലഘട്ടത്തിൽ ഇപ്രകാരം പ്രവർത്തിക്കുന്ന ശിർക്കിന്റെ വിശ്വാസവും ശിർക്കിന്റെ പ്രവർത്തനങ്ങളുമായി നടക്കുന്ന നമ്മുടെ കൂടെയുള്ളവരോട് നമുക്ക് ചോദിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഇബ്രാഹിം നബി എന്നത് ചോദിച്ചിരുന്നു. ഇബ്രാഹിം നബി സ്വന്തം പിതാവിനോട് ചോദിച്ചു, നാട്ടുകാരോട് ചോദിച്ചു, അവിടുത്തെ പൂജാരിമാരോടും നരാധമന്മാരായ ഫാഷിസ്റ്റുകളോടും ഇബ്രാഹിം അലൈഹി സ്വലാം ചോദിച്ചു, നിങ്ങൾ സൃഷ്ടികളെ ആരാധിക്കുന്നു, എന്നിട്ട് അർഹതയില്ലാത്തവരെ ആരാധിക്കുന്നതിൽ നിങ്ങൾ എന്തുകൊണ്ട് ഭയപ്പെടുന്നില്ല? അള്ളാഹുവെ മാത്രം ആരാധിക്കുന്ന ഞാൻ എന്തിനു ഭയപ്പെടണം എന്നാണ് ഇബ്രാഹിം നബിയുടെ ചോദ്യം. ഇബ്രാഹിം നബി അവരോട് ചോദിക്കാൻ കാരണം, മാലം യുനസിൽ ബിഹി അലൈക്കും സുൽത്താന, സൃഷ്ടികളുടെ ആരാധന നടത്താൻ അവരോട്
അള്ളാഹുവോട് പ്രാർത്ഥിക്കാൻ അവർക്ക് നേർച്ചകൾ നേരാൻ അള്ളാഹു ഒരു തെളിവും നിങ്ങൾക്ക് ഇറക്കി തന്നിട്ടില്ല. ഫഅയ്യുൽ ഫരീഖൈനി അഹഖു ബിൽ അംനി, ഈ ലോകത്ത് സമാധാനത്തോടെ ഇരിക്കാൻ നിർഭയത്വത്തോടെ ഇരിക്കാൻ ഏറ്റവും അർഹതയുള്ളത് ഈ രണ്ട് ടീമുകളിൽ ആരാണ്? അള്ളാഹുവേ എന്ന് മാത്രം വിളിക്കുന്നവർ, അവന്റെ നാമങ്ങളും അവന്റെ വിശേഷണങ്ങളും യാ റഹ്മാൻ യാ റഹീം യാ കരീം യാ ഗഫൂർ യാ വദൂദ് യാ ദൽ അർശിൽ മജീദ് യാ ദൽ ജലാലി വൽ ഇക്രാം യാ ഹയ്യു യാ ഖയ്യൂം എന്നിങ്ങനെ അള്ളാഹുവേ മാത്രം വിളിക്കുന്ന മുവഹ്ഹിദുകളാണോ ഈ ലോകത്ത് നിർഭയരായി ആശ്വാസത്തോടു കൂടെ ഇരിക്കേണ്ടത്? അതെല്ലാം മൈദീശയേകാക്കണേ, ബദരീങ്ങളെ രക്ഷിക്കണേ, റഫായിശയെ സഹായിക്കണേ, മുഹമ്മദ് നബിയെ കാക്കണേ എന്നിങ്ങനെ പറയുകയും കണ്ട ചാരങ്ങൾ മുഴുവൻ നിരങ്ങുകയും ഉറുക്കുകളും ഏലസുകളും ശരീരത്തിൽ ബന്ധിക്കുകയും ചെയ്യുന്ന ആളുകൾ അവരാണോ നിർഭയരായി ഇരിക്കേണ്ടത്? നിർഭയത്വത്തിന്റെ ആധാരം തൗഹീദാണ്. നിർഭയത്വത്തിന്റെ ആധാരം ശിർക്കിനെ പൂർണ്ണമായി വലിച്ചെറിയുക എന്നുള്ളതാണ്. എന്തുകൊണ്ട് നമുക്ക് സ്വസ്ഥതയില്ല എന്ന ചോദ്യത്തിന്റെ ഉത്തരം, ഈ രാജ്യത്ത് ശിർക്ക് പ്രചരിച്ചിട്ട് നമുക്ക് അസ്വസ്ഥതയുണ്ടാകുന്നില്ല എന്നുള്ളതാണ്. ഷിർക്ക് ചെയ്യുന്നവൻ ചെയ്തുകൊള്ളട്ടെ, എന്തിനാ അവരെ എതിർക്കുന്നത്? നിങ്ങൾക്കറിയാമോ, ഷിർക്ക് ചെയ്യുന്നവനാണ് പള്ളിയിൽ ഇമാമായി നിസ്കരിക്കുന്നതെങ്കിൽ അവന്റെ പിറകിൽ നിസ്കരിച്ചാൽ നമ്മുടെ നിസ്കാരം ശരിയാവുകയില്ല. ഷിർക്ക് ചെയ്യുന്നവനാണ് ഒരു കോഴിയെ അറുത്തു തരുന്നതെങ്കിൽ അവൻ അറുത്ത ആ മാംസം കഴിച്ചാൽ ശരിയാവുകയില്ല എന്ന അറിവ് പോലും നമ്മുടെ നാട്ടിൽ നിന്ന് ഇല്ലാതായി പോയിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടതെന്താ, ഏത് വിശ്വാസമാണെങ്കിലും ഉണ്ട്, നമ്മൾ ഐക്യത്തിനും സമാധാനത്തിൽ നിൽക്കണം. ഏത് വിശ്വാസവും സ്വീകരിച്ചുകൊണ്ട് എങ്ങനെ ഐക്യമുണ്ടാകുമെന്ന് ഖുർആൻ ചോദിക്കുന്നത്, എങ്ങനെ നിർഭയനായിരിക്കും? എല്ലാ വിശ്വാസവും നിർഭയത്വത്തിലേക്കുള്ളതല്ല. ഇവിടെ നിർഭയത്വം നഷ്ടപ്പെടുന്നത് ജനങ്ങൾ പരസ്പരം കലാപകാരികളായി മാറുന്നതും പരസ്പരം അക്രമിക്കുന്നവരായി മാറുന്നതും ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തെ അടിച്ചമർത്താൻ വേണ്ടി ശ്രമിക്കുന്നതും അവർക്ക് തൗഹീദ് ഇല്ലാത്തത് കൊണ്ടാണ്. എല്ലാവരുടെയും സൃഷ്ടാവ് ഏകനായ റബ്ബ് അള്ളാഹു മാത്രമാണ് എന്നറിയുന്ന ഒരു ജനത മറ്റുള്ളവരെ അടക്കി ഭരിക്കാൻ വേണ്ടി ശ്രമിക്കുകയില്ല, തന്റെ വിശ്വാസം മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയില്ല. നേരെ മറിച്ച് അർഹതയുള്ളവരെ മാത്രം ആരാധിക്കുന്ന ഒരു അവസ്ഥയിൽ മാത്രമേ നമുക്ക് നിർഭയത്വവും സമാധാനവും അല്ലാഹു വാഗ്ദാനം നൽകിയിട്ടുള്ളൂ. സൂറത്തുൽ അൻആമിലെ 82-ാമത്തെ ആയത്ത്, അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ, സത്യവിശ്വാസികൾ ആ വിശ്വാസത്തിലേക്ക് ശിർക്ക് കലർന്നു വന്നിട്ടില്ലാത്തവർ. വിശ്വസിച്ചാൽ പോരാ, വിശ്വാസത്തിലേക്ക് ശിർക്ക് വരരുത്, വിശ്വാസമുണ്ടായിരിക്കണം, അതിൽ ശിർക്ക് വരാതിരിക്കണം. ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ, അവർക്കാണ് നിർഭയത്വം, അവരാണ് സന്മാർഗചാരികൾ, സന്മാർഗം ലഭിച്ചവർ. അപ്പൊ സന്മാർഗം ലഭിച്ചവരാരാണ്? അള്ളാഹുവെ മാത്രം ആരാധിക്കുകയും അതിൽ ശിർക്കിനെ വകവെക്കാതിരിക്കുകയും, അതായത് ഉറുക്കു നൂലുകൾ ചരടുകൾ ഉണ്ടാകാൻ പാടില്ല, അള്ളാഹുവെ ഭയപ്പെടുന്നത് പോലെ സൃഷ്ടികളെ ഭയപ്പെടാൻ പാടില്ല, അള്ളാഹു ഭയപ്പെടാൻ അനുവദിക്കാത്തതിന് നമ്മൾ ഭയപ്പെടാൻ പാടില്ല. ഇതൊരു കറുത്ത പൂച്ച ചാടിയ പേടിയായി, അങ്ങനെ കണ്ടതിനെയും പോകുന്നതിനെയും പേടിക്കേണ്ടവനാണ് മുഅ്മിൻ അല്ലേ? ഗൾഫിലേക്ക് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയുള്ള തിരക്കിൽ ടിക്കറ്റ് കിട്ടി, ഓക്കെ ആയി വന്നപ്പോൾ ദിവസം നോക്കിയില്ല, ബുധനാഴ്ചത്തേക്കാണ് ടിക്കറ്റ്, ബുധനാഴ്ച യാത്ര ശരിയാവില്ല, ഒരുത്തം പറഞ്ഞു, പേടിയായി. അള്ളാഹു ഭയപ്പെടാൻ പറഞ്ഞതിനെയല്ലാതെ ഭയപ്പെടാൻ നമുക്ക് പാടില്ലാത്തതാണ്. എന്നിട്ടും തന്ത്രമന്ത്രങ്ങളെയും അതേപോലെ രാശികളെയും നക്ഷത്രങ്ങളെയും പൂച്ചയെയും അങ്ങനെയുള്ള വസ്തുക്കളെയും ഭയപ്പെടുന്നവരായി മാറുന്ന ഒരു മനുഷ്യൻ എങ്ങനെ അള്ളാഹുവെ മാത്രം ഭയപ്പെടുന്നവനായി മാറും? നമ്മൾ പോലും അറിയാതെ നമ്മുടെ അടുക്കളകൾ വഴിയും മറ്റു പല വഴിയും നമ്മുടെ വീട്ടിൽ ഒരു പ്രശ്നമുണ്ടായാൽ ഉടനെ ശിർക്കിന്റെ കേന്ദ്രങ്ങളിൽ ചെന്ന് മന്ത്രവാദികളെ സമീപിച്ച് പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുന്നവർ, നമ്മൾ പുറമേക്ക് തൗഹീദ് പറയുകയും അടുക്കളവാതിലുകളിലൂടെ ശിർക്കിന്റെ മാന്ത്രികന്മാരെ തെരഞ്ഞു പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മുടെ കുടുംബത്തിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം ദീനിനെ സംബന്ധിച്ച് നാം നിസ്സാരത പുലർത്തുന്നു എന്നുള്ളതാണ്. ദീൻ എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് ഇങ്ങനെ കാണിക്കാവുന്ന ഒരു പ്രകടമായ അടയാളം മാത്രം, ജീവിതത്തിലോ വിശ്വാസത്തിലോ ദീൻ എത്രമാത്രം ആഴത്തിൽ രൂഢമൂലമാകേണ്ടതുണ്ട് എന്ന് ചിന്തിക്കേണ്ടതില്ല. ഹിജാബിന്റെ പേരിൽ ഒരു തർക്കം കണ്ടാൽ ഹിജാബ് ഇടുന്നവൻ ഇട്ടോട്ടെ, ഇല്ലെങ്കിൽ വേണ്ട, ഒരു കോളേജിന് ഹിജാബ് കൊടുക്കാൻ പറ്റില്ലെങ്കിൽ ആ കോളേജിൽ പോകേണ്ട, അത്രയല്ലേയുള്ളൂ. വളരെ നിസ്സാരമായി കാണുന്നു. ഒരു മുഅ്മിനിന്റെ അവകാശവും ഒരു മുഅ്മിനിന്റെ ദീനും മനഃപൂർവ്വം അവരിൽ നിന്ന് പറിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെക്കുറിച്ച് ഒരു സത്യവിശ്വാസിക്കുണ്ടായിരിക്കേണ്ട വികാരം എന്താണ് എന്ന് പോലും തിരിച്ചറിയാതെ തിരക്കിലാണ് നമ്മൾ. ദുനിയാവ് ആസ്വദിക്കാനുള്ള തിരക്ക്, പണമുണ്ടാക്കാനുള്ള തിരക്ക്, ഈ തിരക്ക് തിരക്കി എത്ര കാലമുണ്ട് ഈ തിരക്ക്? നിന്റെ മയ്യത്ത് കബറിലേക്ക് ഇറക്കി വെക്കുന്നവരെ മാത്രമേ ഉള്ളൂ നിന്റെ തിരക്ക്. ആ നേരത്തെ നമുക്ക് ചിന്ത വരും,
ഞാൻ കുറച്ചുകൂടി നന്നാകേണ്ടിയിരുന്നു, ഞാൻ തൗഹീദിന് വേണ്ടി വാദിക്കേണ്ടിയിരുന്നു, ഞാൻ തൗഹീദിന് പ്രബോധനം ചെയ്യേണ്ടിയിരുന്നു, ശിർക്കാകുന്ന ഇരുട്ടിനെതിരെ ഞാൻ ഒന്നുകൂടി കണ്ണു തുറക്കേണ്ടിയിരുന്നു, സകല ഉറുക്കുനൂലുകളും നേരത്തെ ഞാൻ പൊട്ടിക്കേണ്ടതാണ്. എന്റെ ബന്ധുക്കളിൽ, എന്റെ കുടുംബങ്ങളിൽ, എന്റെ അയൽക്കാരിൽ, എന്റെ നാട്ടിൽ അതിനെതിരെ ബോധവൽക്കരിക്കേണ്ടത് ഞാനാണ്. പക്ഷേ ദുനിയാവിന്റെ തിരക്കിനിടെ എനിക്ക് സമയം കിട്ടിയില്ല. ഉപർക്ക് സമയം കിട്ടിയത് എപ്പോഴാണെന്നറിയോ? മയ്യത്ത് ഖബറിലേക്ക് കൊണ്ടാകുന്ന നേരത്ത്. അന്നേരം ഓർത്തിട്ട് ഞാൻ ദൂരെ തിരക്കിലായി പോയി അന്നേരം ആലോചിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? മനുഷ്യൻ അന്നേരം ഓർക്കും, മരിക്കാൻ നേരത്ത് ഓർക്കും, വിചാരണക്കിരിക്കുമ്പോൾ ഓർക്കും. അന്നേരം ഓർത്തിട്ട് എന്താ ഫലം? ഒരു ഫലവുമില്ല. അതുകൊണ്ട് തൗഹീദാണ് ഏറ്റവും പ്രധാനം. അള്ളാഹുവോട് മാത്രം പ്രാർത്ഥിക്കുക, അവനോട് മാത്രം ഇസ്തിഗാസ ചെയ്യുക, അവനു മാത്രം നേർച്ച വഴിപാടുകൾ അർപ്പിക്കുക. അങ്ങനെയുള്ളവരല്ല എങ്കിൽ അവരെ ആ കാര്യം തെളിവുകളിലൂടെ അറിയിക്കുക. ജീവിതത്തിൽ എന്ത് തിരക്കുണ്ടെങ്കിലും അത് നമ്മുടെ ബാധ്യതയാ. പക്ഷെ നമുക്ക് തൗഹീദ് പഠിക്കാൻ പോലും നേരമില്ല, ദീനിന്റെ ഒരു വിഷയം കേൾക്കാൻ നമുക്ക് നേരമില്ല. തിരക്ക് തിരക്ക് തിരക്ക്. അള്ളാഹു കുറെ കാലം നമ്മളെ കൊറോണയുടെ പേര് പറഞ്ഞ് വീട്ടിൽ അടച്ചുപൂട്ടി, എന്നിട്ടും നമുക്ക് തിരക്ക് തന്നെയാണ്. ഇനി അള്ളാഹു ഇതിനേക്കാൾ വലിയ അടച്ചുപൂട്ടൽ അള്ളാഹുവിന് സാധിക്കുമെന്ന് നമുക്കറിയാഞ്ഞിട്ടല്ല, വീണ്ടും നമ്മൾ ആസ്വാദനത്തിലേക്കും അലസതയിലേക്കും ദുനിയാവിന്റെ താല്പര്യങ്ങളിലേക്കും മാത്രം പോയി. ഒരു ആഴ്ചയിൽ 168 മണിക്കൂറുണ്ട്. ഇതിലൊരു മണിക്കൂറൊന്ന് ഖുർആൻ ഓതാനോ പഠിക്കാനോ അതിന്റെ ആശയങ്ങൾ മനസ്സിലാക്കാനോ ഒരു കാരണവശാലും ഞാൻ നരകത്തിൽ വീഴാതെ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിലെത്താനോ ഞാൻ എന്താണ് വിശ്വസിക്കേണ്ടത്, ഞാൻ എന്താണ് പഠിക്കേണ്ടത് എന്ന് ചിന്തിക്കാൻ എനിക്ക് സമയം നീക്കി വെക്കാൻ നേരമല്ല. എന്റെ കുട്ടികൾ നേരല്ല. എല്ലാവർക്കും പേടി എന്താ? ദുനിയാവിന്റെ വിദ്യാഭ്യാസം നഷ്ടപ്പെട്ടു പോകുന്നുണ്ടല്ലോ സ്ഥാപനങ്ങളിൽ, ബേജാറ്. നരകം നിർബന്ധമാക്കുന്ന അവസ്ഥയിലേക്ക് നമ്മളും നമ്മുടെ മക്കളും വീണു പോകുന്നതിനെ കുറിച്ചുള്ള ബേജാറ് വരാതെ എങ്ങനെ നമ്മൾ രക്ഷപ്പെടും? അള്ളാഹു സമാധാനം വാഗ്ദാനം ചെയ്തത് തൗഹീദുള്ളവർക്കാണ്. നിങ്ങളിലെ സത്യവിശ്വാസികൾക്കും നന്മകൾ പ്രവർത്തിക്കുന്നവർക്കും അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു. അവരുടെ മുമ്പുള്ളവർക്ക് ഭൂമിയിൽ ആധിപത്യം നൽകിയതുപോലെ ഇവർക്കും ഭൂമിയിൽ അധികാരം നൽകിക്കൊള്ളാമെന്ന്. അവർക്ക് അവർ തൃപ്തിപ്പെടുന്ന ദീനിനെ അള്ളാഹു ഭൂമിയിൽ സൗകര്യമുള്ളതാക്കി കൊടുക്കും. ദീനു പാലിക്കാൻ കഴിയാതെ നമ്മുടെ ഹിജാബ് കടിച്ചു കയറാൻ മറ്റൊരുത്തൻ വരികയില്ല. അതിന് തക്കവണ്ണം ഇസ്ലാം ദീനിന് അള്ളാഹു ദുനിയാവിൽ സൗകര്യം തരും. അതേപോലെ വലയുബദ്ദിലന്നഹും, ഭയത്തിനു ശേഷം നിർഭയത്വത്തെ പകരമായി നൽകും. എന്തു വേണം? നമ്മുടെ ദീനിന് സ്വസ്ഥമായി നമുക്ക് ദീന് പാലിക്കാൻ കഴിയണമെങ്കിൽ, ഒരുത്തരം നമ്മുടെ ദീനിന്റെ ഹിജാബ് പിന്നെ വലിച്ചു കയറാൻ വരാതിരിക്കണമെങ്കിൽ എന്തു വേണം? എന്തു വേണം? നിങ്ങൾ ഇബാദത്ത് എനിക്ക് മാത്രം തരണം, നിങ്ങൾ പങ്കു ചേർക്കരുത്. ഞാൻ ഇബാദത്ത് നിനക്ക് മാത്രമല്ലേ തരുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ ആയില്ല. നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ കുടുംബക്കാർ, നമ്മുടെ അയൽവാസികൾ, അവർ ഇബാദത്ത് കണ്ട കല്ലുകൾക്കും മയ്യത്തുകൾക്കും മഹാന്മാർക്കും ബീബിമാർക്കും സിദ്ധന്മാർക്കും ഒക്കെ കൊടുത്തോണ്ടിരിക്കുകയാണ്. അപ്പൊ അവരെ തിരുത്തണം. അല്ലാതെ അള്ളാഹുവിൽ നിന്ന് നിർഭയത്വമോ ഈ ദീൻ മുറുകെ പിടിച്ചുകൊണ്ട് സമാധാനത്തോടുള്ളൊരു ജീവിതമോ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കേണ്ടതില്ല. അവർക്ക് ഉപദേശം നൽകപ്പെട്ടത് അനുസരിച്ച് പ്രവർത്തിച്ചാൽ, വഹി അനുസരിച്ച്, ദീൻ അനുസരിച്ച് ജീവിച്ചാൽ, ലക്കാന ഖൈറലഹും, അതാണ് അവർക്ക് നല്ലത്. വാശദ തസ്ബീതൻ, അതാണ് അവർക്ക് ഏറ്റവും ശക്തമായ സ്ഥൈര്യം. ഒരു മുസ്ലിമിന് സ്ഥൈര്യത്തോടെ സ്വന്തം നാട്ടിൽ കാലുറപ്പിച്ചു നിൽക്കാൻ കഴിയണമെങ്കിൽ അള്ളാഹു നൽകിയ ഉപദേശങ്ങൾ, തൗഹീദ് മുതൽക്കുള്ള ഉപദേശങ്ങൾ അഥവാ ദീൻ, അതിനെ പ്രാവർത്തികമാക്കണം. വഇദല ആതൈനാഹും മിൻ ലദുന്ന അജ്റൻ അലീമ, ദീനു പാലിച്ചാൽ, നമ്മുടെ ഉപദേശങ്ങൾ സ്വീകരിച്ചാൽ മഹത്തായ പ്രതിഫലം നാം അവർക്ക് നൽകുന്നതാണ്. വലഹദൈനാഹും സിറാത്തൻ മുസ്തഖീമ, നേരായ മാർഗത്തിലേക്ക്, അതുവഴി സ്വർഗത്തിലേക്ക് നാം അവർക്ക് വഴി കാണിക്കുന്നതുമാണ്. ആ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ എല്ലാം ഉൾപ്പെടുത്തുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മാഇൻ. ഊസൈകും സാനിയം വഇയായ ബിതഖ്വല്ലാഹ്. അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് ജീവിതം പരിശുദ്ധമാക്കണം എന്ന് എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഒരിക്കൽ കൂടി വസീയത്ത് ചെയ്യുന്നു. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന സമാധാനം, സ്വസ്ഥത, അതുപോലെ തന്നെ സന്തോഷം, ഇതൊക്കെ നമുക്ക് ഇല്ലാതെ പോവുകയും അസ്വസ്ഥതയും ആശങ്കയും നമ്മുടെ ഉറക്കം കെടുത്തുകയും ചെയ്യുന്നത് മറ്റൊന്നുകൊണ്ടുമല്ല, ദീനിൽ നിന്നും തൗഹീദിൽ നിന്നും നാം വിട്ടുനിൽക്കുന്നത് കൊണ്ടാണ് എന്നാണ് സൂചിപ്പിച്ചത്. വമൻ യബ്തഗ ഗൈറൽ ഇസ്ലാമി ദീനൻ ഫല യുഖ്ബല മിൻഹു, ആരൊരാൾ ഇസ്ലാം അല്ലാത്തതിനെ ദീനായി സ്വീകരിക്കുന്നുവോ
അതൊരിക്കലും അവനിൽ നിന്ന് അള്ളാഹു പരിഗണിക്കുകയില്ല. പരലോകത്ത് അവർ നഷ്ടക്കാരിലായിരിക്കും. അപ്പൊ നമ്മൾ പറയും, ഞാൻ വേറെ ദീനും സ്വീകരിച്ച മുസ്ലിമാണ്. നമ്മൾ പറയുന്നത് ഞാൻ മുസ്ലിമാണ്, ഞാൻ ഇസ്ലാം തന്നെ അദീനായി സ്വീകരിച്ചത്. പക്ഷെ സുബൈക്ക് നീ എവിടെയായിരുന്നു? കൂർക്കം വലിച്ച് കടന്നുറങ്ങായിരുന്നു. പിന്നെന്ത് ഇസ്ലാമാണ് നിന്റെ കയ്യിൽ? നീ ഈ വർഷം നിന്റെ സമ്പാദ്യത്തിൽ എന്നാ സക്കാത്ത് കൊടുത്തു? എത്ര കൊടുത്തു? ആർക്ക് കൊടുത്തു? സക്കാത്ത് ഞാൻ റമദാൻ മാസം സദഖ കൊടുക്കണ്ടല്ലോ, അതുപോലെ. അതാണോ സക്കാത്ത്? നമ്മുടെ വരുമാനം നിശ്ചയിച്ച് അതിന്റെ 2.5% കണക്കാക്കി കൃത്യമായിട്ട് കൊടുക്കണം. ഞാൻ ഇസ്ലാമിനെ സ്വീകരിച്ചു എന്ന് പറയുകയും ഇസ്ലാമിന്റെ നിയമങ്ങൾ വലിച്ചെറിഞ്ഞു, ഇതെന്തൊരു പരിപാടിയാണ്? വിഷയങ്ങളെ ചെറുതെന്നോ വലുതെന്നോ വേർതിരിക്കരുത്. മ്യൂസിക്കും ഡാൻസും പാട്ടും സിനിമയും സീരിയലും ഒരു ദിവസം പോലും ഒഴിവാക്കാൻ പറ്റുന്നില്ല ആണിനും പെണ്ണിനും. പിന്നെ എവിടെ ഇസ്ലാം? ചെയ്യുന്ന കാര്യങ്ങൾ ഏത് ചോദിച്ചാലും ഒന്നും ഇസ്ലാം അനുവദിക്കുന്നില്ല. മ്യൂസിക് ഇസ്ലാം അനുവദിക്കുന്നുണ്ടോ? ഇല്ല. നിങ്ങൾ കാണുകയും ആസ്വദിക്കുകയും ചെയ്യുന്ന ഡാൻസ് പാട്ടുകളും അതേപോലെ പരസ്പരം ജനങ്ങളെ കളിയാക്കിക്കൊണ്ടിരിക്കുന്ന ട്രോളുകളും കാർട്ടൂണുകളും ഇസ്ലാം അനുവദിച്ചിട്ടുണ്ടോ? പക്ഷെ ആളുകൾക്ക് രസമായി വാട്സപ്പ് ഇങ്ങനെ പൊക്കുക, മറ്റവനെ കളിയാക്കി നമ്മൾ വായിക്കുക. ആരെ ആരെ കളിയാവട്ടെ, അതൊക്കെ വായിച്ച് അങ്ങനെ നേരം പോക്കേണ്ട ആൾക്കാരാണ് നമ്മൾ. അവിടെ നമുക്ക് ഇസ്ലാമില്ല. അറിയാമോ, ഇസ്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾ വിഷയങ്ങളെ ചെറുതായി കാണരുത്. ഉബുദുലിയ ബിൽ ഇസ്ലാം. ഇബ്രാഹിം അലൈഹി ഇസ്ലാം ഇസ്ലാം കൊണ്ട് പരീക്ഷിക്കപ്പെട്ടു എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തു. ഏതൊക്കെ വിഷയത്തിൽ ഇബ്രാഹിം നബി പരീക്ഷിക്കപ്പെട്ടു? ഇബ്രാഹിം നബിയെ പരീക്ഷിച്ച വിഷയം കേട്ടോ നമ്മളെ, വൈദി ബിത്തല ഇബ്രാഹിം റബ്ബുഹു ബികലിമാതിൻ ഫഅതമ്മഹുൻ. അല്ലാഹു ഇബ്രാഹിം നബി അദ്ദേഹത്തിന്റെ റബ്ബ് ചില കലിമത്തുകൾ നൽകി പരീക്ഷിക്കുകയുണ്ടായി. ആ പരീക്ഷണങ്ങളൊക്കെ അദ്ദേഹം പൂർത്തീകരിച്ചു. അത് നമ്മൾ വിചാരിച്ച പോലെ ഇസ്മായിൽ നബി അറക്കണം എന്ന് പറഞ്ഞു അറക്കാൻ പോയി. ഹാജറാ ബീവിയെയും ഇസ്മായിൽ നബിയെയും ആരുമില്ലാത്ത മരുഭൂമിയിൽ കൊണ്ടുപോയി താമസിപ്പിക്കണം എന്ന് പറഞ്ഞ് താമസിപ്പിച്ചു. ഇതൊന്നും അല്ല ഇബ്രാഹിം നബിക്ക് കൊടുത്ത പരീക്ഷണം. നമ്മൾ ഇതാണ് ഇബ്രാഹിം നബി നേരിട്ട വലിയ പരീക്ഷണം വിചാരിച്ചത്. പക്ഷേ അത് വലിയ പരീക്ഷണമാണ് എന്ന് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലേക്ക് വരും മനസ്സിലാവും. ഉബുദുലിയ ബിൽ ഇസ്ലാം, ഇസ്ലാമിന്റെ നിയമങ്ങൾ കൊണ്ടാണ് പരീക്ഷിച്ചത്. ആ നിയമങ്ങൾ കൊടുത്തു, ഇസ്ലാം പാലിച്ചു. എത്രത്തോളം? മീശ വെട്ടാൻ പറഞ്ഞു, ഇബ്രാഹിം നബി മീശ വെട്ടി. താടി വളർത്താൻ പറഞ്ഞു, ഇബ്രാഹിം നബി താടി വളർത്തി. ചേലാകർമ്മം ചെയ്യാൻ പറഞ്ഞു, ഇബ്രാഹിം നബി ചേലാകർമ്മം ചെയ്തു. വാഗൊപ്പളിക്കാൻ പറഞ്ഞു, ഇബ്രാഹിം നബി പതിവായി വാഗൊപ്പളിച്ചു. മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റാൻ പറഞ്ഞു, ഇബ്രാഹിം നബി മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുന്നതിൽ വീഴ്ച വരുത്തിയില്ല. കണ്ടോ, ഇതൊക്കെ പരീക്ഷിക്കപ്പെടുന്ന വിഷയ. ഇതൊക്കെയാണ് പരീക്ഷിക്കപ്പെടുന്ന വിഷയം എന്ന് അറിയണമെങ്കിൽ നമ്മൾ സർവജ്ഞരായിട്ട് നടക്കുക. ഇസ്ലാമിനെ പറ്റി എനിക്കറിയുന്ന പോലെ ആർക്കറിയാം? നമ്മൾ ദുനിയാവിൽ ഇങ്ങനെ നെഗളിപ്പും കാണിച്ച് വലിയ കുപ്പായോട്ട് ഇസ്തിരിട്ട് നടക്കുമ്പോൾ നമ്മളെ അനുസരിക്കാൻ ചിലപ്പോൾ നമ്മുടെ തൊഴിൽ സ്ഥാപനങ്ങളെ കുറിച്ച് തൊഴിലാളികളൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ എല്ലാം അറിയുന്നവനാണെന്ന് വിചാരിക്കും. ദീനിനെ കുറിച്ച് ഒരു ചുക്കും അറിഞ്ഞുകൂടാത്ത എത്ര പേരുണ്ട്? എങ്ങനെയാണ് സഫ് നിൽക്കേണ്ടതെന്ന് പോലും പലർക്കും അറിയില്ല. ആരെങ്കിലും അതൊന്ന് ചൂണ്ടിക്കാട്ടിയാലോ, ഓ ഞാനിപ്പോൾ ഇത്രയും കാലമായിട്ട് നിസ്കാരം അറിയാത്ത ഒരാളാണല്ലോ എന്നുള്ള അഹന്തയും ഇട്ട് തരും. ഞാൻ കുറ്റം പറയല്ലാരെ, ഞാൻ എന്നെ തന്നെയാണ് പറയുന്നത്. നമ്മൾ ഓരോരുത്തരും കുറച്ചുകൂടി നന്നായിട്ട് പഠിക്കാനുണ്ട്. അള്ളാഹു തന്ന ഈ പരീക്ഷണ ഘട്ടങ്ങളിലെങ്കിലും നമ്മൾ നന്നായിട്ട് പഠിച്ചിട്ടില്ലെങ്കിൽ മരിക്കാൻ നേരത്തിട്ട് നന്നാവട്ടെ എന്ന് ചിന്തിച്ചിട്ടൊരു കാര്യമില്ല. അന്നാലഹു ദിക്കറാന്നായിരിക്കും അവസ്ഥ, മനസ്സിലായില്ലേ? അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പനകളെ ലംഘിക്കുന്നവർ ഭയപ്പെടട്ടെ. അൻതുസീബഹും ഫിത്ന, പരീക്ഷണം അവരെ ബാധിക്കും. ഔ യുസീബഹും അദാബുൻ അലീം, വേദനയേറിയ ശിക്ഷ അവരെ ബാധിക്കും. അപ്പൊ നമുക്കിവിടെ നമ്മുടെ അസ്തിത്വവും വ്യക്തിത്വവും ഒക്കെ ഒരു മുസ്ലിം എന്നുള്ള നിലക്ക് ചോദ്യം ചെയ്യപ്പെടുന്നത്, പല പരീക്ഷണങ്ങൾക്കും നമ്മൾ വിധേയരാകുന്നത്, പല പീഡനങ്ങൾക്കും നമ്മൾ വിധേയരാകുന്നത്, അള്ളാഹുവിന്റെ ശിക്ഷ നമ്മൾ രോഗമായും പരസ്പരമുള്ള കലഹങ്ങളായും നഷ്ടങ്ങളായും കുടുംബങ്ങളിൽ പിണക്കങ്ങളായും ഇതൊക്കെ അള്ളാഹുവിന്റെ അരികിൽ നിന്നുള്ള ശിക്ഷയോ പരീക്ഷണമോ ആയിരിക്കും. ഇതൊക്കെ വന്നിറങ്ങുന്നത് റബ്ബിന്റെ കൽപ്പന ലംഘിക്കുന്നത് കൊണ്ടാണ്, അള്ളാഹുവിന്റെ റസൂലിന്റെ ചര്യയെ അവഗണിക്കുന്നത് കൊണ്ടാണ്. അത് അവഗണിക്കുന്നത് നമുക്ക് അറിവില്ലാത്തതുകൊണ്ടാണ്. പഠിക്കാന്നുള്ളത് മാത്രമേ പരിഹാരമുള്ളൂ, കുറുക്കു വഴികളില്ല. നന്നായിട്ട് പഠിക്കണം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റോമിലെ രാജാവിനോട് ഹിറക്കലിനോട് പോലും പറഞ്ഞു, അദൂക ബിദി ആയത്തിൽ ഇസ്ലാം, ഇസ്ലാം ക്ഷണിക്കുന്ന തൗഹീദിലേക്കാണ് തന്നെ ഞാൻ ക്ഷണിക്കുന്നത്. അസ്ലിം തസ്ലം, നബി സല്ലം ആവർത്തിച്ചു, അസ്ലിം തസ്ലം, മുസ്ലിം ആകണം നീ രക്ഷപ്പെടും. ഇബ്രാഹിം നബിയോട് അല്ലാഹ് പറഞ്ഞ എന്താ? വൈദ റബ്ബുഹു അസ്ലിം, അസ്ലി മുസ്ലിം ആവുക എന്ന് പറഞ്ഞു. അദ്ദേഹം എന്താണ്? ഖാല അസ്ലംതു റബ്ബിൽ ആലമീൻ, ഞാൻ മുസ്ലിമായി എന്ന് പറഞ്ഞു. മുസ്ലിം ആവുക എന്ന് പറഞ്ഞാൽ ഇസ്ലാം മതത്തിലേക്ക് പ്രവേശിക്കുക എന്നിട്ട് കാഫിര്യങ്ങൾ ചെയ്യുന്നൊക്കെ ചെയ്യുക, അങ്ങനല്ല. എല്ലാ വിഷയത്തിലും മുസ്ലിം ആകണം, മനസ്സിലായില്ലേ? അതാ ഞാൻ പറഞ്ഞത്, മീശ വെട്ടുന്നിടത്ത് മുസ്ലിമാകണം, താടി വളർത്തുന്നിടത്ത് മുസ്ലിമാകണം, അതേപോലെ മ്യൂസിക് ഉപേക്ഷിക്കുന്നിടത്ത് മുസ്ലിമാകണം, ഹറാമുകൾ വർജിക്കുന്നിടത്ത് മുസ്ലിമാകണം, 5 നേരം ജമാഅത്തായി നിസ്കരിക്കുന്നിടത്ത് മുസ്ലിമാകണം, വസ്ത്രധാരണത്തിൽ മുസ്ലിമാണ്. ഇവിടെ ഹിജാബിന് വേണ്ടി യുദ്ധം ചെയ്യുമ്പം ഇസ്ലാമിന്റെ ഹിജാബ് എന്ന് പറഞ്ഞാൽ എന്താണ്? തലമറക്കലാണോ?
എന്നുള്ളത് വ്യക്തമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കേണ്ടതുണ്ട്. ഇങ്ങനെ ഓരോ വിഷയവും പഠിക്കണം, നമ്മളത് പാലിക്കണം, നമ്മുടെ കുടുംബത്തിൽ അത് തർബിയത്ത് ചെയ്യണം. അങ്ങനെ അള്ളാഹു ആത്യന്തികമായി ദുനിയാവിലും ആഖിറത്തിലും സമാധാനം ചൊരിയുന്ന ജനങ്ങളിൽ നിർഭയരായി നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിച്ചു കൊള്ളുക എന്ന് അള്ളാഹു പറയുന്ന അള്ളാഹുവിന്റെ തൃപ്തി നേടിയ ആ സംഘത്തിൽ അവൻ നമ്മയെല്ലാം ഉൾപ്പെടുത്തുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം